ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഈ ദിവസങ്ങളിലെ ദിനപത്രത്തിലൂടെ കണ്ണുകൾ ഓടിക്കുമ്പോൾ പലപ്പോഴും ദുഃഖം തോന്നിയിട്ടുണ്ട്. പല പല കാരണങ്ങൾ കൊണ്ട് ജീവിതം വഴിമുട്ടിയെന്ന് വിചാരിക്കുന്നവർ, ഇനി മുന്നോട്ട് ഗത്യന്തരമില്ല എന്നുള്ള ചിന്തയിൽ ആത്മഹത്യയ്ക്ക് കീഴടങ്ങുന്ന വാർത്തകളുടെ എണ്ണം കൂടി വരുന്നുണ്ടോ എന്നൊരു സംശയം. പലപ്പോഴും ജീവിതം ആറടി മണ്ണിൽ അവസാനിക്കാനുള്ളതാണ് എന്നുള്ള ഒരു മിഥ്യാധാരണയാണ് ഒരുപക്ഷെ ആത്മഹത്യയ്ക്കോ കീഴടങ്ങുന്നതിന് കാരണമെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഈശോ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു, മനുഷ്യജീവിതം എന്ന് പറയുന്നത് പിതാവിനോടും പുത്രനോടുമൊപ്പം സഹവാസത്തിൽ ആയിരിക്കേണ്ട ഒന്നാണ്, അങ്ങനെയൊരു യാഥാർത്ഥ്യമാണെന്ന്. ഉയർപ്പിൻ്റെ കാലത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നാം കടക്കുമ്പോൾ ഈ ദിവസത്തിലെ വായനകളെല്ലാം വിളിച്ചു പറയുന്ന സത്യം ഇതാണ്, ഈശോ രക്ഷകനാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരിക. ഇന്നത്തെ ആദ്യത്തെ വായനയിൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു വയ്ക്കുന്നതാണ്, രക്ഷ എല്ലാവർക്കും സമീപസ്ഥമാണ്, വിജാതീയനെന്നോ യഹൂദനെന്നോ ഉള്ള വ്യത്യാസമില്ല, സകലർക്കും രക്ഷ പ്രാപ്യമാണ്. സകല തരത്തിലുള്ള അനീതികളും ഉച്ചനീചത്വങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പുതിയ സമൂഹ സൃഷ്ടിയിലേക്ക് നമ്മളെ കടന്നു വരുവാനായിട്ട് ഈ വചനഭാഗം ക്ഷണിക്കുന്നുണ്ട്. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം, അതിൽ എല്ലാത്തരം പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ശ്ലീഹന്മാർ ഈശോ തന്നെയാണ് രക്ഷകനെന്ന് സധൈര്യം പ്രഘോഷിക്കുകയാണ്. ഒരു കാലഘട്ടത്ത് ഒളിച്ചിരുന്ന അവർ പിന്നീട് ഈശോയെ, ഉത്ഥിതനായ ഈശോയെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ഒരു പുതിയ പ്രകാശം, പുതിയ പ്രതീക്ഷ, പുതിയ ധൈര്യം അവരിൽ കടന്നു വരുന്നു. എല്ലാത്തരം പ്രതികൂല സാഹചര്യങ്ങളെയും തൃണവൽക്കണിച്ചുകൊണ്ട് ഈശോ തന്നെയാണ് രക്ഷകനെന്നുള്ള ധൈര്യമായ ഒരു അവബോധത്തിലേക്ക് അവർ കടന്നു വരികയാണ്. ഇന്നത്തെ ലേഖന ഭാഗത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യോസുകാരോട് ഇപ്രകാരം പറയുന്നു, ക്രിസ്തുവിൽ രക്ഷ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ലേഖനഭാഗത്ത് നാം ഇങ്ങനെ കാണുന്നു, നാം ക്രിസ്തുവിൽ മുൻകൂട്ടി വിളിക്കപ്പെട്ടവരാണ്. ഈ മുൻകൂട്ടി വിളിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം നമുക്ക് പ്രത്യേകമായ റോളൊന്നുമില്ല, ദൈവം മാത്രമാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്നതല്ല. നേരെ മറിച്ച് രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചുവടുവയ്പ്പ് ദൈവം നടത്തി കഴിഞ്ഞിരിക്കുന്നു. നാം ആ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോട് സഹകരിക്കേണ്ടതേ ഉള്ളൂ. അതായത് അബ്രഹാമിനെ പോലെ വേണമെങ്കിൽ നമുക്ക് വിശ്വാസത്തിൽ ദൈവം നൽകുന്ന രക്ഷ സ്വീകരിക്കാം, രക്ഷയുടെ പിതാവായി മാറാം. ഒരുപക്ഷെ യേശുവിനെ പോലെ ദൈവം നൽകിയ രക്ഷ തട്ടിത്തെറിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇതൊരു വേർപാടിൻ്റെ സാഹിത്യ ശൈലിയിലാണ് സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈശോയുടെ അന്ത്യത്താഴ വേളയിൽ ഈശോ ശിഷ്യന്മാരോട് നടത്തുന്ന സംഭാഷണമാണ് ഇതിൻ്റെ പശ്ചാത്തലം. തൻ്റെ മരണത്തെക്കുറിച്ച് അരുളി ചെയ്തതുവഴി ദുഃഖാർത്ഥരായ ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. പല പല അസ്വസ്ഥതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള അസ്വസ്ഥതകൾ, ഭാവിയെക്കുറിച്ചുള്ള അസ്വസ്ഥതകൾ, സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അനാചാരങ്ങളും ദുഷ്പ്രവൃത്തികളും കാണുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഈ അസ്വസ്ഥതയിൽ നിന്നുമൊക്കെ വിജയം നേടിയ ഒരു കർത്താവ് ഉണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഒരു സമാശ്വാസത്തിൻ്റെ വചനവുമായിട്ട് സുവിശേഷം നമ്മളെ ക്ഷണിക്കുകയാണ്. പ്രശസ്ത സുവിശേഷ പ്രഘോഷകനായ സാധു സുന്ദർ സിംഗ്, അദ്ദേഹം ഒരു സിഖ് മതവിഭാഗത്തിൽ ഒരു ഉന്നത കുലജാതനായിരുന്നു. അമേരിക്കയിൽ തൻ്റെ പഠനകാലത്ത് അദ്ദേഹത്തിൻ്റെ പഠനത്തോടൊപ്പം ബൈബിൾ കൂടി പഠന വിഷയമാക്കിയിരുന്നു. ആ സമയത്ത് ബൈബിൾ പരസ്യമായി കത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നീട് പഠനമൊക്കെ പൂർത്തിയാക്കി തിരിച്ച് നാട്ടിൽ മടങ്ങിയെത്തി. കുറേ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ജീവിതത്തിലൊരു ശൂന്യത, ഒരു അർത്ഥബോധമില്ലായ്മ തോന്നുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുവാനായിട്ട് നിശ്ചയിച്ചുറപ്പിച്ചു. അങ്ങനെ ആത്മഹത്യ ചെയ്യുവാനായിട്ട് തൻ്റെ മുറിയിലിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം തന്നെ വിവരിക്കുന്നതനുസരിച്ച് ആ ദിവസം അദ്ദേഹത്തിന് ഒരു മുറിയിൽ ഒരു പ്രകാശ അനുഭവം ഉണ്ടാവുകയാണ്. അദ്ദേഹം നോക്കിയപ്പോൾ ക്രിസ്തുവിൻ്റെ മുഖം അദ്ദേഹത്തിന് തെളിഞ്ഞു വരുന്നു. ആ ക്രിസ്തുവുമായിട്ടുള്ള അന്നത്തെ ആ കണ്ടുമുട്ടൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവായി. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ രക്ഷ തിരിച്ചറിയുകയും പിന്നീട് ക്രിസ്തുവിനെ വളരെ ശക്തിയുക്തം പ്രഘോഷിക്കുന്ന ഒരു വലിയ സുവിശേഷ പ്രഘോഷനായി അദ്ദേഹം മാറുകയും ചെയ്യുകയാണ്. നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്, തോമാശ്ലീഹ ചോദിക്കുകയാണ്, നീ എങ്ങോട്ട് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല, പിന്നെ വഴി ഞങ്ങളെങ്ങനെ അറിയും? അതിന് മറുപടിയായി ഈശോ പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാണ്. കുറച്ചുകൂടി വിശദമായിട്ടുള്ള വിശകലനത്തിൽ നമുക്ക് മനസ്സിലാകും, വഴിയും സത്യവും ജീവനും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സത്യമായ വഴിയും ജീവനുള്ള വഴിയും ഞാനാണെന്നാണ് ക്രിസ്തു അർത്ഥമാക്കുന്നത്. എന്താണ് സത്യമായ വഴി? ദൈവത്തിങ്കിലേക്കുള്ള നേരായ മാർഗം, വളച്ചുകെട്ടലുകളില്ലാത്ത ഏറ്റവും സുഗമമായ പാത ഈശോയാണ്. എന്താണ് ജീവനുള്ള വഴി? ജീവിക്കുന്ന വ്യക്തിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്.
അതായത് ഒരു സഹയാത്രികനായി വഴികാട്ടിയായി ഈശോ നമ്മോടുകൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു ഈശോയുടെ അനുഭവം, കൂടെ നടക്കുന്ന, കൂടെ വസിക്കുന്ന ഈശോയുടെ ഒരു അനുഭവത്തിലേക്കാണ് നാം കടന്നു വരേണ്ടത്. അങ്ങനെ കൂടെ നടക്കുന്ന, കൂടെ വസിക്കുന്ന ഈശോയുടെ അനുഭവം സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊന്നിനും നമ്മുടെ ജീവിതത്തിന് മേൽ അധികാരം പ്രയോഗിക്കുവാൻ, കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. എല്ലാ ദിവസത്തിലും ഒരു അല്പസമയമെങ്കിലും ഈ കൂടെ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ അവബോധത്തിലായിരിക്കുവാനും ജീവിതത്തെ അവൻ്റെ പ്രവൃത്തികളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് പരിശോധിക്കുവാനും തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം കുറേ കൂടി ആഴമുള്ളതായി മാറും, വിശ്വാസത്തിൽ ബലമുള്ളതായി മാറും. അപ്പോൾ നമുക്കും മറ്റുള്ളവർക്കും ഈ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൻ്റെ ചൈതന്യം പ്രസരിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.